നമസ്കാരം. മഴക്കാലം ആരംഭിച്ചതോടെ മഴയാത്രകൾക്കും തുടക്കമായിട്ടുണ്ട്. ഓരോ യാത്രയിലും പരമാവധി വ്യത്യസ്തത കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. അത് പക്ഷേ കണ്ടുമടുത്ത കാഴ്ചകളിലേക്കല്ല, പകരം നട്ടുച്ചയെന്നോ വൈകുന്നേരമെന്നോ വ്യത്യാസമില്ലാതെ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന പത്തനംതിട്ടയുടെ രഹസ്യങ്ങളിലേക്കാണ് ഈ യാത്ര. പടപ്പാറ ബാലമുരുകൻ ക്ഷേത്രമാണ് ഇവിടുത്തെ കാഴ്ചകളിൽ ആദ്യം വരുന്നത്. വലിയ പാറയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര പരിസരത്ത് നിന്നാൽ ചുറ്റും കോടമഞ്ഞ് നിറയുന്ന അനുഭവമാണ് ലഭിക്കുക. ചുറ്റുമുള്ള മലകളും കുന്നുകളും ഈ കാഴ്ചയ്ക്ക് ഭംഗിയേകുന്നു. കേരളത്തിൻ്റെ തിരുമലക്കോവിൽ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല പത്തനംതിട്ടയുടെ മഴക്കാഴ്ചകൾ. രാക്ഷസൻ പാറയും പടപ്പാറയും ഇരപ്പൻചാലും ചെളിക്കുഴി വെള്ളച്ചാട്ടവും കൂടി ഇവിടുത്തെ മഴയാത്രയിൽ ഉൾപ്പെടുത്തണം. ഒറ്റ ദിവസം കൊണ്ട് പോയി വരുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളായതിനാൽ ആഴ്ച അവസാനം നോക്കി പ്ലാൻ ചെയ്യാം. പത്തനംതിട്ട പുനലൂർ റോഡിലെ കൂടൽ ഇഞ്ചപ്പാറയിൽ നിന്നും 500 മീറ്റർ മാറിയാണ് രാക്ഷസൻ പാറയുള്ളത്. പാറയ്ക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിൻ്റെ തൊട്ടു താഴെയാണ് തട്ടുപാറയും കുറവൻ കുർത്തിപ്പാറയും ഉള്ളത്. രാക്ഷസൻ്റെ മുഖത്തോട് സാദൃശ്യമുള്ള പാറയാണ് ഇവിടുത്തേത്. ഇവിടെ നിന്നിറങ്ങിയാൽ കൂടുതൽ മങ്കോട് റോഡിലുള്ള ഇരുപ്പൻചാൽ വെള്ളച്ചാട്ടവും കാണാം. ഇതിനുശേഷം പോകുന്നത് ചെളിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ്. കുളത്തുമൺ കല്ലേലി റോഡാണ് ഇതിലുള്ളത്. സാധാരണ രീതിയിൽ ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടുന്ന് വൈകുന്നേരം ആസ്വദിക്കാനായാണ് ആളുകൾ പടപ്പാറ ബാലമുരുകൻ ക്ഷേത്രത്തിലെത്തുന്നത്. ഇവിടുത്തെ സൂര്യാസ്തമയ കാഴ്ചകൾ വിവരിക്കുവാൻ കഴിയാത്ത വിധം ഭംഗിയേറിയതാണ്. കുളത്തുമൺ SNDP ജംഗ്ഷനിൽ നിന്നും മുകളിലേക്ക് പോകുവാൻ സൗകര്യമുണ്ട്. വെബ്ഡെക്സ് തത്വമയി ന്യൂസ്.